नमस्ते इन रामायण पारायण यज्ञ पत्ते दिवस इन्ले त्रिजण नन्म मंडोदरियों उन्नत धार्मिक बोध मनस मनसोड़कूड़िया भार्य अुसरी वीरन रावण अद सीता पातिवृत्यम विरह भक्ति भक्त हनुमा धीरत वीरत कर्तव्यबोध उत्तरवादित बोध मुदल मूल्य नाम श्रद्धाम इन सीता हनुमान संसा भाग मुदल हनुमान रावण सन्निधि संसा भाग क्यों वायने कड़ा इन्ले रावण सीता रुस मनसुमा शिपड़ भीषण पड़ी आगमोर् सीता विषम करयू या जीवच प्राणत्यागमोलू आंगं भक्त हनुमा मरती मिल अशोकवन शिंशिव वृक्ष मिल कवकाश हनुमा काधु अद वाली विषम सीता एने संसा अपायमें राक्षसिमार पल विधति चिंती नोकूसान सीता रीति मर रामकथ अद सविस्तर मधुर मनोहर पर मनोहर प्राणनाथ कथ कीता वाले सोष इतरान इतना रावण मायाविलासो देवी संशान प्रार्थिक आराने मूबिल प्रत्यक्ष पड़ू ए भक्त हनुमा देविय मूबिल कृश शरीरन प्रत्यक्ष श्रीरामचंद्रन क्यों पर सुग्रीव आज्ञा अुसरी वहमकार्य वे सीता अन्वेषि वर्दान श्रीरामचंद्रन को आ मोदर अड़यावाक्यवेल देवियोड़ू अद हनुमान देवी की वाले अगर विश्वास वह अब और संशय चोदि हनुमानोत्र चीविक ई पर्वताकार राक्षसन्मे वधि वीडेड़क साधे चोद भक्त हनुमान अद विराट रूप प्रदर्शिप्चू इे शरीरम आविश्रेष्ठन्मा इवे ई रावण सन्निधि रावण ने वधि सीता वीडेड़क अदर संशय वेयो सीता विश्वास वाणी एति परमेश्वर उचितन श्रेष्ठन आूतन एड़े विटिद मत संशय चोद नूर योजना विस्तारम समुद्रम कड़ इवेड़े हनुमान स्वामी पुंजिच एोड़ राम लक्ष्मण वो या बाकी भगवा कृपाकटाक्षम इवेड़े अदर् देवी विषम के भगवानोड़ चोदी जयंदन काक्कयुडे कथ सीता देवेंद्रन्टे पुत्रन जयंदन चित्रकूट पर्वत भाधन वेलत वणय वन कु आ उग्र जयंदन माता शरीर कुमचंद्रन मंत्र चली जयंदन कासान जयंदन ओडि रक्षपड़ान लोक रक्षमी श्रीरामचंद्रन पाता बिंदु अभय प्राप्त पक्षे रामबाण निष्प्रयोग जयंदन नष्टपी कथ अडयावाक्यु भगवानोड़ सीता हनुमा स्वामी यात्रा अंगे वन रावण ने अक रावण शक्ति एत्र सैन्य बलमें मनसे शुने दुगढ़ रहस्य सुग्रीव स्वामी अड़कल श्रीरामचंद्र भगवा अड़कल चलान उचित मनस अशोकवन सीता स्थल बाकी एल स्थल हनुमान स्वामी तकर्कान राक्षस वन पर रावण विवरमी एण्पायर वर वीरशूर पराक्रमिक भड़या अदे वधिका पर निमिष एण्पायर वे वधिकों अक्षय कुमार वो
അക്ഷയകുമാരനെ വധിക്കുന്നു. അവസാനം രാവണന്റെ പുത്രനായിട്ടുള്ള ഇന്ദ്രജിത്ത് മേഘനാഥൻ വന്ന് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച് ഹനുമാൻ സ്വാമിയെ ബന്ധിച്ച് രാവണന്റെ സന്നിധിയിൽ എത്തിക്കുന്നു. രാവണനോട് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ മഹിമ ഹനുമാൻ സ്വാമി പറയുന്ന ഒരു ഭാഗമാണ് ഇന്ന് അവസാനിക്കുന്നത്. ഇതെല്ലാം പുറത്തിറക്കി ഒരു സന്ദേശം ഞാൻ പറയാം. നമുക്ക് വായനയിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും പ്രവേശിക്കാം. നമസ്കാരം. രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. ഓം ശ്രീരാമചന്ദ്രായ നമഃ. അനിലജനനിശിചരകുലാധിപൻ മുമ്പിൽ വെച്ച് ആദിദേയാധിപാരാധി ചൊല്ലിടിനാൻ അമിത നിശിചരവരണ ശിരസി കൊന്നവന്നാശു വിരിഞ്ചാസ്ത്രബദ്ധനായിടിനാൻ. ജനക തവ മനസ്സി സജീവന്മാരുമായി നിച്ചമ്മേ വിചാര്യകാര്യം നീ വിധീയത. പ്ലവകുലവരനറിക സാമാന്യനല്ലിവൻ പ്രത്യർത്ഥിവർഗത്തിനെല്ലാം ഒരന്തകൻ. നിജതനയവചനമിതി കേട്ടു ദശാനനൻ നിൽക്കും ബ്രഹസ്ഥനോടോർത്തു ചൊല്ലിടിനാൻ. സ്ഫുടവചനമതിവിശദമിതി ശൃണുജള പ്രഭു പൂജ്യനാം രാമദൂതൻ ഞാനറിക നീ. ഭുവനപതി മമ പതി പുരന്ദര പൂജിതൻ പുണ്യപുരുഷൻ പുരുഷോത്തമൻ പരൻ. ഭുജഗകുലപതി ശയനൻ അമലനഖിലേശ്വരൻ പൂർവദേവാരാധി ഭുക്തിമുക്തിപ്രദൻ. പുരമദന ഹൃദയമണിനിലയന നിവാസിയാം ഭൂദേശ സേവിതൻ ഭൂതപഞ്ചാത്മകൻ. ഭുജഗകുലരിപുമണിരഥധ്വജൻ മാധവൻ ഭൂപതി ഭൂതി വിഭൂഷണ സംവിതൻ. നിജ ജനകവചനമതു സത്യമാക്കിയിടുവാൻ നിർമ്മലൻ കാനനത്തിന്നു പുറപ്പെട്ടു. ജനകജയം അവരജനുമായി മരുകുന്ന നാൾ ചെന്നു നീ ജാനകിയെ കട്ടുകൊണ്ടിലേ. തവ മരണമിഹ വരുവതിനൊരു കാരണം താമരസോത്ഭവ കൽപ്പിതം കേവലം. തദനു ദശരഥതനയനും മതങ്കാശ്രമേ താപേന തമ്പിയുമായി ഗമിച്ചിടിനാൻ. തപതനയനുടനല സാക്ഷിയായി സഖ്യവും താൽപര്യമുൾക്കൊണ്ടു ചെയ്തോരനന്തരം. അമരപതി സുതനയൊരു ബാണേന കൊന്നുടൻ അർക്കാത്മജന്നു കിഷ്കിന്തയും നൽകിനാൻ. അടിമലരിൽ അവനമനമഴകിനോട് ചെയ്തവൻ ആധിപത്യം കൊടുത്താതി തീർത്തിടിനാൻ. അതിനവനും അവനിതനെ അന്വേഷണത്തിനായി ആശകൾ തോറുമേകൈക നൂറായിരം. പ്ലവകുലപരിവൃഡരലഘുതരമയച്ചതിൽ ഏകന്നകമിക വന്നു കണ്ടിടി. വനജവിടവികളയുടനുടനികതകർത്തതും വാനരവംശപ്രകൃതിശീലം വിഭോ. ഇകലിൽ നിശചരവരരെയൊക്കെ മുടിച്ചതും എന്നെ വധിപ്പതിനായി വന്ന കാരണം. മരണഭയമകതളിരിലില്ലയാതേ ഭുവി മറ്റൊരു ജന്തുക്കളില്ലെന്നു നിർണയം. ഗംഗാധരനം വദനമഭീകരചരണമല്ല ശൗര്യാസ്പദം
വാനരന്മാർക്കു വാൽമേൽ ശൗര്യമാകുന്നു. ഭയമതിനു ജഡിതി വസനേന വാൽ വേഷ്ടിച്ചു വന്നീ കൊടുത്തേ ഉരത്തിലെല്ലാടവും. രജനീചര പരിവൃടരെടുത്തു വാദ്യം കൊട്ടി രാത്രിയിൽ വന്നോരു കള്ളനിന്നിങ്ങനെ നിഖിലതിശി പലരും കേൾക്കുമാറുച്ചത്തിൽ നീളേ വിളിച്ചു പറഞ്ഞു നടത്തുവിൻ. കുലകതൻ അവൻ കനിവനറിക നിശ്ചേതനെന്നോ തൻ കൂട്ടത്തിൽ നിന്നു നീക്കിയിടും കവികുലം. തിലരസകൃതാദി സംസിക്ത വസ്ത്രങ്ങളായി തീവ്രം തിരുതരെ ചുറ്റും ദശാന്തരെ. അതുലബലൻ അചലതരമവിടമൊരു വീട് ഞാൻ അത്യായത സ്ഥൂലമായി ദൂവാഴ്ത്തത വസനഗണം അഖിലവും ഒടുങ്ങി ചമഞ്ഞിതു ബാലൂമതിവശേഷിച്ചിതു. പിന്നെയും നിഖില നിലയന നിഹിത പട്ടാംബരങ്ങളും നീളത്തിരിഞ്ഞുകൊണ്ടന്നു ചുറ്റിടിനാൻ അതുമുടനൊടുങ്ങി ബാശേഷിച്ചു കണ്ടളവങ്ങുമിങ്ങും ചെന്നുകൊണ്ടുവന്നിടിനാർ. തിലചകൃത സുസ്നേ സംസിക്ത വസ്ത്രങ്ങൾ ദിവ്യപ്പെട്ടാം ശുഖജാലവും ചുറ്റിനാർ. നികൃതി പെരുതിവനോ വസനങ്ങളിലൊന്നിനി സ്നേഹവും എല്ലാം ഒടുങ്ങീത ശേഷവും. അലമല മിതരനിവനെത്രയും ദിവ്യനിതാർക്കു തോന്നി വിനാശത്തിനെന്നാൽ ചിലർ അനലമിക വസനം ഇതി അനലമിനി വാലതേ ക്യാശുകൊളുത്തുവിൻ വൈകരു തേരുമേ. പുനരവരും അതു കൊഴുതു തീ കൊടുത്തിടുവാൻ ഉച്ചാഗ്രദേശേ പുരന്തരരാദികൾ ബലസഹിതം ബലമിവരഞ്ചു കണ്ടങ്കൊണ്ടു ബദ്ധ്വാ ദൃഢതരം ധൃത്വാ കവിവരം. ഇതവമതികളും ഒരു കള്ളനെന്നിങ്ങനെ കൃത്വാരമവരം ഗത്വാ പുരവരം പറവളയും ഉടൻ അറിഞ്ഞറിഞ്ഞങ്ങനെ. പ്രകൃതി ചബലതയൊടവന ചലമോരോ മണിപ്രാസാദ ജാലങ്ങൾ ചുട്ടോ തുടങ്ങിനാൽ ഗജതുരകരഥബല പദാദികൾ പന്തിയും ഗമ്യങ്ങളായുള്ള രമ്യഹർമ്യങ്ങളും അനലശിഖകളും അനിലസുതഹൃദയവും തെളിഞ്ഞാകന്ത വിഷ്ണു പദം ഗമിച്ചു തഥാ വിബുധപതിയൊടു നിശിചരാലയം ബിന്ദോരു വൃത്താന്തമെല്ലാം അറിയിച്ചുകൊള്ളുവാൻ അഹമഹമികാദിയ പാവക ജ്വാലകൾ അമ്പരത്തോളമുയർന്നു ചെന്നു മുതാം. ഭുവനതല ഗത വിമല ദിവ്യരത്നങ്ങളാൽ ഭൂതി പരിപൂർണമായുള്ള ലങ്കയും പുനരനില സുതനിധി ദഹിപ്പിച്ചതെങ്കിലും ഭൂതി പരിപൂർണമായി വന്നിതൽഭുതം. ദശവദന സഹജ ഗൃഹമിന്നിയേ മറ്റുള്ള ദേവാരിഗേഹങ്ങൾ ബിന്ദുകൂടീജവം. രഘുകുലപതിപ്രിയ ഭൃത്യനാമാരുതി രക്ഷിച്ചുകൊണ്ടാൻ വിഭീഷണ മന്ദിരം. കനകമണിമയ നിലയ നികരമതു ബിന്ദുരു കാമിനീ വർഗം വിലാപം തുടങ്ങിനാർ. ചിഗുരവര വസന ചരണാദികൾ വെന്താശു ജീവനും വേർവിട്ടു ഭൂമൗപതിക്കയും. ഉടലുരുകി ഉരുകിയുടൻ ഉഴറിയലറിപ്പാഞ്ഞു ഉന്നതമായ സൗദങ്ങളിൽ ഏറിയും. ദഹനുടൻ അവിടെയും അടുത്തു ദഹിപ്പിച്ചു താഴത്തു വീണു പിടഞ്ഞു മരിക്കയും. മമതനയ രമണ ജനക പ്രാണനാഥ മാമകം കർമ്മമയ്യോ വിധി ദൈവമേ. ദേവിയുടെ രാ
രാജകീയ നീതിയിലുള്ള അഭ്യാസ പാഠവും എത്രമാത്രമുണ്ട് എന്ന് മനസ്സിലാക്കാൻ ദേവി ഹനുമാനോട് ഉപദേശിക്കുന്ന ഈ ഒരു കാര്യം മാത്രം മതി. ദേവി പറയുന്നു, സുഹൃത്തുക്കളിൽ ഒരിക്കലും ഭേദദണ്ഡോപായങ്ങൾ പ്രയോഗിക്കരുത്. എന്നാൽ ശത്രുക്കളിൽ ഒരു കാലത്തും സാമോപായവും അരുത്. സാമം, ദാനം, ഭേദം, ദണ്ഡം തുടങ്ങിയ ചതുരുപായങ്ങളെക്കുറിച്ചുള്ള ദേവിയുടെ കാഴ്ചപ്പാട് എത്ര ഗംഭീരമാണല്ലേ. ദേവി ഹനുമാനോട് പറയുന്നു, ഹേ വാനരോത്തമ, ഭർത്താവ് അതിവേഗത്തിൽ എന്നെ സമീപിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ എൻ്റെ ആത്മാവ് പരിശുദ്ധമാണ്, ഗുണസ്വരൂപിയാണല്ലോ അവിടുന്ന്. ദേവിയുടെ ഏകാന്തവാസത്തിലെ തപസ്യ കൊണ്ട്, വിരഗഭക്തി കൊണ്ട് അന്തരാത്മാവ് പരിശുദ്ധമായി പരമാത്മാവായ ആത്മാരാമനിൽ പ്രകാശിക്കുന്നു എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ദേവി ദർശന പുണ്യം ലഭിച്ചു കഴിഞ്ഞ ശ്രീ ഹനുമാൻ ശത്രുവിൻ്റെ സൈനിക ശക്തി മനസ്സിലാക്കാൻ നാലാമത്തെ ചതുരുപായമായ ദണ്ഡം പ്രയോഗിക്കാൻ തീരുമാനിച്ചു. ശക്തിയെപ്പറ്റി സുഗ്രീവൻ ചോദിച്ചാൽ ഉത്തരം പറയുവാൻ എനിക്ക് സാധിക്കണം. അതിന് രാക്ഷസന്മാരോടുകൂടി പൊരുതണം. അപ്പോൾ ആ രാക്ഷസേന്ദ്രൻ്റെ മനോബലവും ദേഹശക്തിയും നിഷ്പ്രയാസം എനിക്ക് മനസ്സിലാക്കാം. സ്വർഗലോകത്തിലെ നന്ദനവനം പോലുള്ള അശോകോദ്യാനം തല്ലിത്തകർത്താൽ രാവണൻ കോപിക്കും തീർച്ച. രാവണനെപ്പോലെ പരാക്രമികളായ 80,000 കിങ്കരന്മാരെ ഹനുമാനെ നിഗ്രഹിക്കാൻ രാവണൻ നിയോഗിക്കുന്നു. ജയ് ശ്രീരാം വിളിയോടെ ശ്രീ ഹനുമാൻ അവരുമായി യുദ്ധം ചെയ്ത് അവരെ കാലപുരിക്കയച്ചു. പ്രമദവനത്തെ നശിപ്പിച്ച ഹനുമാൻ മനോമോഹനമായ ചൈത്രപ്രാസം പൊടിയാക്കാൻ തീരുമാനിച്ചു. പ്രാസാദ രക്ഷകന്മാരായ 100 ഉഗ്രരാക്ഷസന്മാർ ഹനുമാനെ അസ്ത്രങ്ങൾ, കുന്തങ്ങൾ, ഖഡ്ഗങ്ങൾ തുടങ്ങിയ ആയുധങ്ങളാൽ മൂടി. ഇന്ദ്രൻ വജ്രായുധത്താൽ അസുരന്മാരെ എന്ന പോലെ ആ 100 പേരെയും ശ്രീ ഹനുമാൻ നിഷ്പ്രയാസം നിഗ്രഹിച്ചു. പല്ലും നഖവും ആയുധമായ എന്നെപ്പോലുള്ള മഹാകോടിക്കണക്കായ വാനര സൈന്യം ഇവിടെ എത്തിയാൽ പിന്നെ നിങ്ങളുമില്ല, ലങ്കയുമില്ല, നിങ്ങളുടെ രാവണനുമില്ല, മനസ്സിലാക്കിക്കോ എന്ന് അലറിപ്പറഞ്ഞ് അവരെയെല്ലാം ഭീഷണിപ്പെടുത്തുന്നത് ഒരു യുദ്ധതന്ത്രം തന്നെയല്ലേ. പിന്നെ പ്രഹസ്തപുത്രൻ ജാംബുമാലിയെ ശ്രീ ഹനുമാൻ വധിക്കുന്നു. തുടർന്ന് 8 മന്ത്രിപുത്രന്മാർ, വിരൂപാക്ഷൻ, യൂപാക്ഷൻ, ദുർദർശൻ, പ്രഹസൻ, ഭാസകർണൻ എന്നീ 5 സേനാപതികളെയും വധിക്കുന്നു. ദേവതുല്യ പരാക്രമിയും ബാലസൂര്യ സന്നിഭനുമായ രാവണപുത്രൻ അക്ഷയകുമാരനിൽ ബഹുമാനവും സ്നേഹവും തോന്നി ശ്രീ ഹനുമാൻ. പക്ഷേ ആളിക്കത്തുന്ന അഗ്നിയെ തടുക്കാതിരുന്നാൽ അത് എല്ലാറ്റിനെയും ദഹിപ്പിക്കുമല്ലോ എന്നോർത്ത് അക്ഷയകുമാരനെയും ഭൂമിയിലെറിഞ്ഞ് ശ്രീ ഹനുമാൻ നിഗ്രഹിക്കുന്നു. ഇന്ദ്രത്തിൻ്റെ ഊഴമായി അവസാനം ബ്രഹ്മാസ്ത്ര പ്രയോഗം. ആത്മരക്ഷയ്ക്ക് മറ്റൊരു വഴിയുമില്ലെങ്കിൽ മാത്രമേ അസ്ത്രജ്ഞന്മാർ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുക പതിവുള്ളൂ. ഇന്ദ്രജിത്ത് ശ്രീ ഹനുമാനുമായുള്ള യുദ്ധത്തിൽ അത്രയും വിഷമഘട്ടത്തിൽ എത്തിയിരുന്നു എന്ന് വ്യക്തം. മരണമില്ലാത്ത ഹനുമാൻ ബ്രഹ്മാസ്ത്രത്തെ ബഹുമാനിച്ച് അല്പസമയം അതിൽ ബന്ധനസ്ഥനാകാനും അതുവഴി രാവണ സന്നിധിയിൽ എത്തിച്ചേരുന്നതിനുള്ള ഉപായമായും കരുതി. അസ്ത്ര സ്വഭാവമറിയാത്ത രാക്ഷസന്മാർ കയറുകൊണ്ട് ഹനുമാനെ പിന്നെയും ബന്ധിക്കുന്നു. മന്ത്രസ്വരൂപമായ അസ്ത്രബന്ധനം മറ്റൊരു ബന്ധത്തെ സഹിക്കില്ല. ബന്ധനത്തിൽ നിന്നും അങ്ങനെ ഹനുമാൻ മോചിതനായി. കുരങ്ങനെ നിസ്സാരനായിട്ടാണ് രാവണൻ കണ്ടത്. അതുകൊണ്ട് നേരിട്ട് സംസാരിക്കാതെ പ്രഹസ്തൻ മുഖാന്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഹനുമാൻ രാവണനോട് പറയുന്നു, ദേവാസുരന്മാരിൽ നിന്ന് രാവണന് നാശം സംഭവിക്കുകയില്ല എന്ന് വരം ലഭ്യമാണല്ലോ. എന്നാൽ ശ്രീരാമൻ മനുഷ്യനാണ്, പരമാത്മാവാണ്, ഭഗവാനിൽ അഭയം പ്രാപിക്കും എന്നെല്ലാം പറയുന്നു. രാവണൻ കൊണ്ടുവന്നിട്ടുള്ള അനേകമനേകം സ്ത്രീകളിൽ ഒരുവളാണ് സീതാദേവിയെന്ന് തെറ്റിദ്ധരിക്കേണ്ട. ലങ്കയെ നിശേഷം നശിപ്പിക്കുവാൻ ഒരുങ്ങിയ കാളരാത്രി, മരണദിവസ പൂർവരാത്രി, സ്ത്രീ രൂപമെടുത്ത് വന്നിട്ടുള്ള ആളാണ് സീതാമാതാവ് എന്ന് ധരിച്ചുകൊള്ളൂ. നന്ദികേശ്വര ശാപം രാവണന് ഓർമ്മ വരുന്നു. വാനരൻ നിമിത്തം രാവണന് നാശം സംഭവിക്കുമെന്നുള്ള ആ സൂചനയായി രാവണൻ ഇത് മനസ്സിലാക്കുകയാണ്. ത്രികാലജ്ഞാനിയും ഈശ്വരാംശ സംജ്ഞനുമായ ഹനുമാനാണ് എന്ന്
പ്രഭു ഭവാൻ തുടങ്ങിയ സംബോധനകൾ ഹനുമാൻ ചെയ്യുന്നതിൽ നിന്നും നമുക്ക് വ്യക്തമാക്കാവുന്നതാണ്. ഇങ്ങനെ ശ്രീ വാത്മീകി രാമായണത്തിലെ നടുനായകത്വമാണ് സുന്ദരകാണ്ഡത്തിൽ ഉള്ളതെന്ന് ആദികവി വിശദമാക്കുന്നു. കോപിഷ്ഠനായ രാവണൻ ദൂതമതത്തിനൊരുങ്ങുന്നു, വിഭീഷണൻ രക്ഷകനായി വരുന്നു, അതിപ്രധാനമായ അലങ്കാരമായ വാനരന്റെ വാലിനെ ദഹിപ്പിച്ച് വിടാം എന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയാണ്. രാവണൻ അത് സ്വീകരിക്കുന്നു. അങ്ങനെ സംഭവ ബഹുലമായ ഒരു ഭാഗമാണ് ഇന്ന് വായനയിലൂടെ കടന്നു വരുന്നത്. ഈ വാക്കുകൾ ഭഗവാന്റെയും ഗുരുവിന്റെയും പാദാരബിന്ദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.